പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് നോക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പീഡിലാണ് ഞാൻ പോയിൻസ് പറഞ്ഞു പോകുന്നത് എന്നിരുന്നാലും നിങ്ങൾ വീഡിയോയുടെ സ്പീഡ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കേട്ട് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് പോയിന്റ്സിലേക്ക് കിടക്കാം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ് ഹൃദയരാഗങ്ങൾ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ജോർജ് ഓണക്കൂർ ഹൃദയരാഗങ്ങൾ അതുപോലെ ഇംഗ്ലീഷ് സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് നമിത ഗോഖലെ നമിത ഗോഖലേക്കാണ് ഇംഗ്ലീഷ് സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് തിങ്സ് ടു ലീവ് ബിഹൈൻഡ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് മലയാള സാഹിത്യകൃതി ജോർജ് ഓണക്കൂർ ഇംഗ്ലീഷ് സാഹിത്യകൃതി നമിത ഗോഖലെ അതുപോലെ ഹിന്ദി സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ദയപ്രകാശ് സിൻഹ ഹിന്ദി സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ദയപ്രകാശ് സിൻഹയ്ക്കാണ് കന്നഡ സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഡി എസ് നാഗഭൂഷണയ്ക്കാണ് ഡി എസ് നാഗഭൂഷണയ്ക്കാണ് കന്നഡ സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് മലയാളം വിഭാഗത്തിലെ യുവ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് മോബിൻ മോഹൻ ജക്കരന്ത എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് മോബിൻ മോഹൻ ജക്കരന്ത ഓർത്തിരിക്കുക മലയാളം വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് മോബിൻ മോഹൻ ജക്കരന്ദ എന്ന നോവലിന് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് രഘുനാഥ് പലേരി അവർ മൂവരും മഴവില്ലും എന്ന നോവലിന് അവർ മൂവരും മഴവില്ലും എന്ന നോവലിന് രഘുനാഥ് പലേരിക്കാണ് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് രഘുനാഥ് പലേരി അവർ മൂവരും ഒരു മഴവില്ലും കേരള ശാസ്ത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എം എസ് സ്വാമിനാഥനും പ്രൊഫസർ താണു പത്മനാഭനുമാണ് ലഭിച്ചത് എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു അതുപോലെ താണു പത്മനാഭൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് കേരള ശാസ്ത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എം എസ് സ്വാമിനാഥനും പ്രൊഫസർ താണു പത്മനാഭനും കേരള ശാസ്ത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എം എസ് സ്വാമിനാഥൻ പ്രൊഫസർ താണു പത്മനാഭൻ ഇനി സംസ്ഥാന ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നാണ് പറയാൻ പോകുന്നത് സംസ്ഥാന ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കഥാവിഭാഗം വിഭാഗം സേതുവിനാണ് ലഭിച്ചത് കഥാവിഭാഗത്തിലെ പുരസ്കാരം സേതുവിന് അപ്പവും അച്ചുവും എന്ന കൃതിക്ക് അപ്പവും അച്ചുവും എന്ന കൃതിക്ക് കഥാവിഭാഗത്തിൽ ലഭിച്ചത് സേതു ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം കവിതാവിഭാഗത്തിൽ മടവൂർ സുരേന്ദ്രനാണ് പത്തായം എന്ന കൃതിക്കാണ് കവിതാവിഭാഗം മടവൂർ സുരേന്ദ്രൻ പത്തായം ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കവിതാവിഭാഗം മടവൂർ സുരേന്ദ്രൻ പത്തായം നാടകത്തിന് ലഭിച്ചത് പ്രദീപ് കണ്ണങ്കോടിനാണ് പ്രദീപ് കണ്ണങ്കോട് ശാസ്ത്രത്തിൻ്റെ കളിയരങ്കിൽ എന്ന നാടകത്തിനാണ് ലഭിച്ചത് പ്രദീപ് കണ്ണങ്കോടിനാണ് ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നാടകം വിഭാഗത്തിൽ ലഭിച്ചത് വൈജ്ഞാനികം വിഭാഗത്തിൽ മനോജ് അഴീക്കൽ വൈജ്ഞാനികം വിഭാഗത്തിൽ മനോജ് അഴീക്കൽ ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വിഭാഗത്തിൽ മനോജ് അഴീക്കൽ പുനരാഖ്യാനം വിഭാഗത്തിൽ സാഗ ജെയിംസ് ആണ് പുനരാഖ്യാനം വിഭാഗത്തിൽ സാഗ ജെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം പുനരാഖ്യാനം വിഭാഗത്തിൽ സാഗ ജെയിംസ് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ സി റഹീമിനാണ് പുരസ്കാരം ലഭിച്ചത് ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ജീവ ചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ സി റഹീമിനാണ് പുരസ്കാരം ലഭിച്ചത് ശാസ്ത്രം വിഭാഗത്തിൽ ലഭിച്ചത് സുധീർ പൂച്ചാലിക്കാണ് ശാസ്ത്രം വിഭാഗത്തിൽ ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് സുധീർ പൂച്ചാലി ചിത്രീകരണം വിഭാഗത്തിൽ ലഭിച്ചത് റോഷനാണ് ചിത്രീകരണം എന്ന വിഭാഗത്തിൽ സംസ്ഥാന ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ചത് റോഷനാണെന്നും അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തി ഒൻപതാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ് രണ്ടായിരത്തി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സല അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്പത്തി ജ്ഞാനപീഠ ജേതാവ് ദാമോദർ മൗസു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ ജേതാവ് ദാമോദർ ഇരുപത്തി ഒന്നിലെ നാൽപ്പത്തി അഞ്ചാമത് വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിൻ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വയലാർ അവാർഡ് ബെന്യാമിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നാൽപ്പത്തി അഞ്ചാമത് വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സരസ്വതി സമ്മാൻ നേടിയത് രാംദരാഷ് മിശ്രയാണ് രാംദരാഷ് മിശ്രയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സരസ്വതി സമ്മാൻ രാംദരാഷ് മിശ്ര ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി പുരസ്കാരം എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി പുരസ്കാരം എം മുകുന്ദൻ ഡൽഹി എ സോളിലോക്കി എന്ന കൃതിക്കാണ് എം മുകുന്ദന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജെ സി ബി പുരസ്കാരം എം മുകുന്ദനാണെന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് ലഭിച്ചത് പ്രൊഫസർ എസ് ശിവദാസിനും ബൽസവർക്കുമാണ് പ്രൊഫസർ എസ് ശിവദാസ് ബൽസവർ പരാഗ് പരാഗ് ബിഗ് ബിഗ് ലിറ്റിൽ ലിറ്റിൽ ബുക്ക് പ്രൈസ് ബുക്ക് പ്രൈസ് ലഭിച്ചത് എസ് ശിവദാസിനും ദീപ ബൽസവർക്കും രണ്ടായിരത്തി ഒന്നിലെ ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൻ ഗാൽഗട്ടാണ് രണ്ടായിരത്തി ഒന്നിലെ ബുക്കർ പ്രൈസ് ഡാമൻ ബുക്കർ നേടിയത് ഡേവിഡ് ഡിയോപ്പാണ് രണ്ടായിരത്തി ഒന്നിലെ ബുക്കർ ഇന്റർനാഷണൽ നേടിയത് ഡേവിഡ് ഡിയോപ്പ് ൊന്നിലെ ബുക്കർ പ്രൈസ് ആണെങ്കിൽ ഡാമൻ ഗാൽഗട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബുക്കർ ഇന്റർനാഷണൽ നേടിയത് ഡേവിഡ് ഡിയോപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അൻപ അൻപത്തി ഒന്നാമത് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹയായത് സാറാ ജോസഫാണ് ബുധനി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അൻപത്തി ഒന്നാമത് ഓടക്കുഴൽ പുരസ്കാരം സാറ ജോസഫിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അൻപത്തി ഒന്നാമത് ഓടക്കുഴൽ പുരസ്കാരം സാറ ജോസഫ് ബുധിനി എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഓ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങൾ ഒ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയത് നോവൽ വിഭാഗത്തിൽ ടി ഡി രാമകൃഷ്ണൻ കഥാസമാഹാരത്തിൽ സമാഹാരത്തിൽ അംബികാസുധൻ മങ്ങാട് യുവകഥാ പുരസ്കാരത്തിൽ അർജുൻ അരവിന്ദ് ടി ഡി രാമകൃഷ്ണൻ അംബികാസുധൻ മങ്ങാട് അർജുൻ അരവിന്ദ് മൂന്ന് പേര് ടി ഡി രാമകൃഷ്ണൻ നോവൽ വിഭാഗത്തിൽ കഥാസമാഹാരത്തിൽ അംബികാസുധൻ മങ്ങാട് അർജുൻ അരവിന്ദന് യുവകഥാ പുരസ്കാരം അപ്പോൾ ഒ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടിയത് ടി ഡി രാമകൃഷ്ണൻ നോവൽ വിഭാഗം കഥാസമാഹാരം വിഭാഗത്തിൽ അംബികാസുധൻ മങ്ങാട് യുവകഥാ പുരസ്കാരം അർജുൻ അരവിന്ദ് ഒറ്റവട്ടവടെ പറയാം ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നോവൽ വിഭാഗം ടി ഡി രാമകൃഷ്ണൻ കഥാസമാഹാരം അംബികാസുധൻ മങ്ങാട് യുവകഥാ പുരസ്കാരം അർജുൻ അരവിന്ദ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അർജുന അവാർഡ് നേടിയ ആൾക്കാരുടെ പേര് നിന്നിട്ട് ഇവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അർജുന അവാർഡ് നേടിയ എല്ലാവരുടെയും പേരുകളും അവരുടെ കായിക ഇനവുമാണ് ഇനി പറയാൻ പോകുന്നത് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കേൾക്കുക ആദ്യത്തേത് അർപ്പീന്ദർ സിംഗ് അർപ്പീന്ദർ സിംഗ് അത്ലറ്റിക്സ് ആണ് അർപ്പീന്ദർ സിംഗ് അത്ലറ്റിക്സ് ഈ അത്ലറ്റിക്സിലൊക്കെ ഇന്ത്യയിൽ നിന്ന് വളരെ കുറവ് പാർട്ടിസിപ്പേഷനുള്ള ഒരു സംഭവമാണല്ലോ ഒരുപാട് മനസ്സും ശരീരവും ഒക്കെ അർപ്പിച്ചവർക്ക് മാത്രമേ അത്ലറ്റിക്സിൽ വിജയിക്കാനാവൂ എന്നൊക്കെ ഓർത്ത് അർപ്പിച്ചവർക്ക് അർപ്പീന്ദർ അർപ്പീന്ദർ സിംഗ് അത്ലറ്റിക്സ് സിംറാൻജിത് കൗർ ബോക്സിംഗ് സിംറാൻജിത് കൗർ ബോക്സിങ് അവിടെ ഓർത്തോണം സിംറാൻജിത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോക്സിങ് ചിലപ്പം മനസ്സിലേക്ക് വന്നേക്കാം പക്ഷേ ഇപ്പം ആദ്യം ഇത് പറയുന്നുമുണ്ട് പക്ഷേ സിംറാൻജിത് സിംഗ് ഉണ്ട് അത് ഹോക്കിയാണ് സിംറാൻജിത്ത് കൗർ ബോക്സിങ് സിംറാൻജിത്ത് സിംഗ് ഹോക്കി അതൊന്ന് മാറിപ്പോയിരിക്കാൻ വേണ്ടി സിമ്രാൻജിത്ത് സിംഗ് ആണല്ലോ സിംഗ് പാടുക ഹോക്കി സ്റ്റിക്ക് കൊണ്ടൊരു നല്ല അടി തന്നാൽ നമ്മൾ അയ്യോ അല്ലെങ്കിൽ ആ എന്നൊക്കെ പാടുകയല്ലേ ഭയങ്കര ശബ്ദത്തിൽ പാടും അല്ലെങ്കിൽ കരയുന്നവർക്ക് അതൊരു പാട്ട് പോലും വർത്താൽ മതി അപ്പോൾ സിമ്രാൻജിത്ത് സിംഗ് ആണെങ്കിൽ ഹോക്കി ഹോക്കി കൊണ്ട് അടിച്ചാൽ സിംഗ് അല്ലാതെ കോർ ആണെങ്കിൽ ബോക്സിങ് സിമ്രാൻജിത്ത് കോർ ബോക്സിങ് സിംറാൻജിത് സിംഗ് ഹോക്കി ശിഖർ ധവാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു ക്രിക്കറ്റാണ് ശിഖർ ധവാൻ ക്രിക്കറ്റാണ് ക്രിക്കറ്റ് കാണാത്തവർ എന്തായാലും ഡയറക്ടായിട്ട് പഠിച്ചു പോവുക ശിഖർ ധവാൻ ക്രിക്കറ്റാണ് ഭവാനി ദേവി ഭവാനി ദേവി ഫെൻസിംഗ് ആണ് ഭവാനി ദേവി ഫെൻസിങ് ആണ് ഈ ഫെൻസും ഗാർഡനും ഒക്കെ വൃത്തിയാക്കുന്നതാണ് ഭൂരിഭാഗം ഹൗസ് വൈഫായിട്ടുള്ള എന്താ പറയുക വലിയ ധനികരായിട്ടുള്ള ഒരു ജോലിയും ചെയ്യാനില്ലാതെ ഹൗസ് വൈഫായി ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ പ്രധാന ഹോബി എന്ന് പറഞ്ഞത് ഫെൻസും ഗാർഡനും ഒക്കെ വൃത്തിയാക്കുക ദേവിമാര് വലിയ ദേവിമാർ വീട്ടിലെ എന്താ ഭവാനി ആയിട്ടുള്ള ദേവി ഫെൻസൊക്കെ വൃത്തിയാക്കുന്ന എന്നൊക്കെ ചുമ്മാ സെൻ്റൻസ് ഓർത്താൽ ആ ഒരു പോയിന് കണക്റ്റ് ചെയ്യാമല്ലോ ഭവാനി ദേവി ഫെൻസിങ് ഞാൻ വലിയ കോടന്നും പറഞ്ഞു തരു ആ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാകും മൊമെന്റിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഓർത്താൽ അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഗുണം ചെയ്യും ഭവാനി ദേവി ഫെൻസിങ് മോനിക ഹോക്കി വന്ദന കദാരിയ ഹോക്കി മോനിക ഹോക്കി വന്ദന കദാരിയ ഹോക്കി രണ്ട് പേര് രണ്ട് വ്യക്തികളാണ് മോനികയും ഹോക്കിയാണ് വന്ദന കദാരിയയും ഹോക്കിയാണ് അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ചെറിയൊരു ഒരു മോനോട് ഒരു കുഞ്ഞു പയ്യനോട് ഭയങ്കര ഗുരുത്തക്കായിട്ട് പിടിച്ചൊരു പയ്യനോട് ആരെങ്കിലും മുതിർന്നവരെ വന്നിക്കാൻ ബഹുമാനിക്കാൻ പറയുമ്പോൾ മോനെ വന്നിക്കടാ എന്ന് പറയുമ്പോൾ അവൻ ഹോക്കി സ്റ്റീക്ക് വെച്ചിട്ട് എഗർ കൊടുത്ത് ഓർത്തി മോനെ വന്നിക്കുക മോനിക ഹോക്കി വന്നിക്കുക വന്ദന വന്ദന കദാരിയ ഹോക്കി മോനികായും ഹോക്കി വന്ദന കദാരിയയും ഹോക്കി ഇനി സന്ദീപ് നർവാൾ കബഡി സന്ദീപ് നർവാൾ കബഡിയാണ് സന്ദീപ് നർവാൾ കബഡി ഓക്കെ ഓർത്തിരിക്കുക സന്ദീപ് നർവാൾ കബഡി ഈ ദീപമൊക്കെ തെളിക്കുന്ന സമയത്ത് സന്ധ്യ ആവുമ്പോൾ പണ്ട് നമ്മൾ ചെറുപ്പ ചെറുപ്പകാലത്തൊക്കെ ദീപം സന്ധ്യയ്ക്ക് ദീപം തെളിക്കുന്ന സമയത്തൊക്കെ പിള്ളേരൊക്കെ കബഡി കളിക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കുവായിരിക്കും അപ്പം വീട്ടിൽ അമ്മയൊക്കെ വന്ന് തല്ലിയായിരിക്കും വീട്ടിൽ കേട്ടിന്നൊക്കെ ആ പിള്ളേരെ പൊതുവേ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ കബഡിയൊന്നുമില്ല ഇപ്പോൾ പിള്ളേരെല്ലാം മിക്കവരും ഗെയിം കളിയൊക്കെയാണ് അപ്പോൾ സന്ധ്യയ്ക്ക് ദീപം അന്നേരം കബഡി കളിക്കുവാണ് സന്ദീപ് കബഡി എന്ന് പറഞ്ഞാൽ സന്ദീപ് നറവാൾ കബഡി ഹിമാനി ഉത്തം പരബ് മല്ലക്കമ്പ് ഹിമാനി ഉത്തം പരബ് മല്ലക്കമ്പ് മല്ലക്കമ്പ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ സംഭവം മാത്രമേ ഉള്ളൂ അപ്പം ഹിമം മഞ്ഞൊക്കെ മൂടിക്കും യാണെങ്കിൽ കമ്പോണ്ട് മെല്ലെ മാറ്റം എന്ന് ഹിമാനി ഹിമാനി ഉത്തം പരബ് മല്ലക്കമ്പ് മല്ലക്കമ്പ് ഹിമം മഞ്ഞ് ഹിമാനി ഉത്തം പരബ് മല്ലക്കമ്പ് അഭിഷേക് വർമ്മ ഷൂട്ടിങ് അഭിഷേക് വർമ്മ ഷൂട്ടിങ് സിനിമയിലേക്ക് പഞ്ച് ഡയലോഗ് കേൾക്കാൻ പറ്റില്ല ഷൂട്ട് ചെയ്ത് ബുള്ളറ്റ് കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യുമെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ പറ്റില്ല അഭിഷേക് വർമ്മ ഷൂട്ടിങ് അഭിഷേക് വർമ്മ ഷൂട്ടിങ് അങ്കിതാ റൈന നമ്മൾ പറഞ്ഞു ടെന്നീസാണ് അങ്കിതാ റൈന ടെന്നീസ് ദീപക് പൂനിയ ഗുസ്തി ദീപക് പൂനിയ ഗുസ്തി നേരത്തെ ഞാൻ സന്ദീപ് സന്ദീപ് യ്ക്ക് ദീപം കബഡി കളിച്ചു എന്നൊക്കെ പറഞ്ഞു സന്ദീപ് നറവാൾ കബഡി അതുപോലെ ദീപക് അതും ദീപമായിട്ട് കണക്ട് ചെയ്യാം ദീപം തെളിയിക്കുന്ന സമയത്ത് സന്തയ്ക്ക് അല്ലെങ്കിൽ ദീപം തെളിക്കുന്ന സമയത്ത് ചേട്ടൻ മണിയനും അല്ലെങ്കിൽ ചേച്ചിയനെ അനേത്തിയും ചേട്ടനും അനേത്തിയും ഒക്കെ ആയിട്ട് തന്നെ ഗുസ്തി ആയിരിക്കും വീട്ടിൽ ചെറിയ പിള്ളേരായിരിക്കുമ്പോൾ ഗുസ്തിയാണെന്നൊക്കെ ഓർത്ത് ദീപം 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 തെളിയിക്കുമ്പോൾ ഗുസ്തി വീട്ടിൽ കുഞ്ഞു പിള്ളേരായിരിക്കുമ്പോൾ അപ്പം ദീപക് പൂനിയ ഗുസ്തി ദീപക് പൂനിയ ഗുസ്തി ഹോക്കിയാണ് ഒരുപാട് പേരുടെ പേരുകളുള്ളത് അത് നമ്മൾ കുറേയൊക്കെ ഡയറക്റ്റായിട്ടാണ് പറഞ്ഞു പോകുന്നത് എല്ലാം പഠിച്ചോണം ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞത് ദീപക് പൂനിയ ഗുസ്തിയാണ് അടുത്തത് ദിൽപ്രീത് സിംഗ് നേരത്തെ ഒരു സിംറാൻജിത്ത് സിംഗ് പറഞ്ഞല്ലോ അത് ഹോക്കിയാണ് അതുപോലെ തന്നെ ദിൽപ്രീത് സിംഗും ഹോക്കിയാണ് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അഴിച്ചപ്പോ അതുവൻ്റെ അടികൊണ്ടവൻ്റെ ശത്രുവായിട്ടുള്ള ഒരാൾക്ക് ദില് മനസ്സിനൊരു പ്രീതി വന്നു ഓർത്തി ദിൽപ്രീത് സിംഗ് ഹോക്കി ദിൽപ്രീത് സിംഗ് ഹോക്കി ഹർമൻ പ്രീത് സിംഗ് ഹോക്കി ഹർമൻ പ്രീത് സിംഗ് ഇവിടെ ഒരു പ്രീത ഉണ്ടല്ലോ പ്രീത് സിംഗ് രണ്ട് പ്രീത് സിംഗുമാർ ഹർമൻ പ്രീത് സിംഗും ഹോക്കി ഹർമൻ പ്രീത് സിംഗ് ഹോക്കി രൂപീന്ദർ പാൽ സിംഗ് രൂപീന്ദർ പാൽ സിംഗ് ഹോക്കി അപ്പം അടികൊടുത്തവൻ്റെ എന്താ പറയുക അടി കൊടുത്തവൻ അടികൊടുത്തവൻ അടികൊണ്ടവൻ്റെ എനിമിക്ക് സന്തോഷമായി പ്രീ ീതി വന്നൊക്കെ ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞില്ലേ അപ്പം ആ സന്തോഷമായവൻ അടി കൊടുത്തവന് പാൽ കൊടുത്തു നോക്കി ഓർത്തി രൂപീന്ദർ പാൽ സിംഗ് ഒരു പാൽ സിംഗ് വന്നു ഹോക്കി രൂപീന്ദർ പാൽ സിംഗ് ഹോക്കി സുരേന്ദർ കുമാർ ഹോക്കി സുരേന്ദർ കുമാർ ഹോക്കി ഓർത്തിരിക്കുക സുരേന്ദർ കുമാർ ഹോക്കി അമിത് രോഹി ദാസ് ഹോക്കി അമിത് രോഹി ദാസ് അമിത് രോഹിദാസ് ഹോക്കി അമിത് രോഹിദാസ് ഹോക്കി ഇപ്പോൾ ഹോക്കിയുടെ അവരെ കുറേ പേര് ഞാനിപ്പോൾ പറഞ്ഞു ദിൽപ്രീത് സിംഗ് ഹോക്കി ഹർമൻ പ്രീത് സിംഗ് ഹോക്കി രൂപീന്ദർ പാൽ സിംഗ് ഹോക്കി സുരേന്ദർ കുമാർ ഹോക്കി അമിത് രോഹിദാസ് ഹോക്കി അതുപോലെ ബീരേന്ദ്ര ലാക്ര ഹോക്കി ബീരേന്ദ്ര ലാക്ര ഹോക്കി അങ്ങനെ അടിപൊളി പാല് കൊടുത്തപ്പോൾ അവനെ വീരനാണ് നീ വീരനാണല്ലോ മറ്റവനെ അടിച്ചില്ലെന്നൊക്കെ പറഞ്ഞത് ബീരേന്ദ്ര ബീരേന്ദ്ര ലാക്ര ഹോക്കി ബീരേന്ദ്ര ലാക്ര ഹോക്കി സുമിത്ത് ഹോക്കി സുമിത്ത് എന്ന് പറയുന്ന വ്യക്തി ഹോക്കി സുമിത്ത് ഹോക്കി അപ്പം ദിൽപ്രീത് സിങ് ഹർമൻ പ്രീത് സിങ് രൂപേന്ദ്രപാൽ സിംഗ് സുരേന്ദ്രകുമാർ അമിത് രോഹിദാസ് ബീരേന്ദ്ര ലാക്ര സുമിത്ത് ഇത്രയും പേര് ഹോക്കിയാണ് ഇനി കൊണ്ട് ഹോക്കി കുറേ പേര് നീലകണ്ഠ ശർമ്മ നീലകണ്ഠ ശർമ്മ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടി കൊടുത്തപ്പം നീല നിറത്തിൽ കണ്ടം അല്ലെങ്കിൽ നീലനിറത്തിൽ അടി കൊണ്ട സ്ഥലത്ത് വീണു എന്നൊക്കെ ഓർത്ത് നീലകണ്ഠ ശർമ്മ ഹോക്കി ഹാർദിക് സിംഗ് ഹോക്കി ഹാർദിക് സിംഗ് ഹോക്കി ഹാർദിക് സിംഗ് ഹോക്കി വിവേക് സാഗർ ഹോക്കി വിവേക് സാഗർ ഹോക്കി ചെറുപ്പത്തിൽ നമ്മൾ ഹോക്കി സ്റ്റിക്കോ ഒക്കെ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അടിക്കും പക്ഷേ വിവേകം വരുമ്പോൾ ഭാവിയിൽ ഹോക്കി സ്റ്റിക്കോണ്ടെന്ന് അടിക്കത്തില്ലോ കാരണം വിവേകം ഉണ്ടല്ലോ അത് അണ്ടടിച്ച വേദന എടുക്കുമ്പോൾ ഓർത്ത് അടിച്ചില്ലെന്നൊക്കെ ഓർത്താൽ മതി വിവേക് വിവേക് ഹോക്കി വിവേക് സാഗർ ഹോക്കി വിവേക് സാഗർ ഹോക്കി ഗുർജന്ത് സിംഗ് ഹോക്കി ഗുർജന്ത് സിംഗ് ഹോക്കി പേര് പേരോർത്തിരിക്കുക ഗുർജന്ത് ഗുർജന്ത് സിംഗ് ഹോക്കി മന്ദീപ് സിംഗ് ഹോക്കി മന്ദീപ് സിംഗ് ഹോക്കി മന്ത് പോലെ അടി അടി കൊണ്ടെടുത്ത് ഹോക്കി സി കൊണ്ടിച്ച മന്ത് പോലെ ഇങ്ങനെ വീർത്ത് വന്നു മന്ദീപ് മന്ദീപ് സിംഗ് ഹോക്കി മന്ദീപ് സിംഗ് ഹോക്കി ഷംസീർ സിംഗ് ഹോക്കി ഷംസീർ സിംഗ് ഹോക്കി ഷംസീർ സിംഗ് ഹോക്കി ലലിത് കുമാർ ഉപാധ്യായ ഹോക്കി ലലിത് കുമാർ ഉപാധ്യായ ഹോക്കി നേരത്തെ സിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സിംഗ്മാർ പറഞ്ഞില്ലേ പാടുന്നത് അതുപോലെ ലാലാ ലല എന്നൊരു പാട്ട് പാടുന്നവർ ലലീൽ ലലീതെന്ന വാക്ക കാലം ആരംഭിക്കുന്ന ലാല ലത് ലലിത് സിംഗ് കുമാർ ഉപാധ്യായ ഹോക്കി ഈ ഞാൻ എന്തെങ്കിലുമൊക്കെ പൊട്ട കണക്ഷൻ ആണെങ്കിലും പറഞ്ഞു പോകുന്നത് പരീക്ഷാ സമയത്ത് പേര് കാണുമ്പോൾ നമുക്കൊന്ന് സ്ട്രൈക്ക് ചെയ്താൽ മതി ഉത്തരം ഒന്ന് മാർക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതിനുവേണ്ടിയാണ് ലലിത് കുമാർ ഉപാധ്യായ ഹോക്കി വരുൺകുമാർ ഹോക്കി വരുൺകുമാർ ഹോക്കി നേരത്തെ പറഞ്ഞ പോലെ സിംറൻജിത്ത് സിംഗ് ഉണ്ട് ഹോക്കിയിൽ വരുൺകുമാർ ഹോക്കി സിംറൻജിത്ത് സിംഗ് ഹോക്കി അപ്പോൾ ഹോക്കിയുടെ പേരുകൾ ഞാൻ ഒന്ന് പറയാം ദിൽപ്രീത് സിംഗ് ഹോക്കി ഹർമൻപ്രീത് സിംഗ് ഹോക്കി രൂപേന്ദ്രപാൽ സിംഗ് ഹോക്കി സുരേന്ദ്രകുമാർ ഹോ ഹോക്കി അമിത് രോഹിദാസ് ഹോക്കി ബീരേന്ദ്ര ലാക്ര ഹോക്കി സുമിത്ത് ഹോക്കി നീലകണ്ഠ ശർമ്മ ഹോക്കി ഹാർദിക് സിംഗ് ഹോക്കി വിവേക് സാഗർ ഹോക്കി ഗുർജിത് സിംഗ് ഹോക്കി മന്ദീപ് സിംഗ് ഹോക്കി ഷംസീർ സിംഗ് ഹോക്കി लित कुमार उपाध्याय होगी, वरुण कुमार होगी, सिमरनजीत सिंह होगी, ओके അടുത്തത് യോഗേഷ് കത്തുനിയ യോഗേഷ് കത്തുനിയ പാരാ അത്ലറ്റ് ആരെങ്കിലും പാര വെച്ചാൽ യോഗ ഉണ്ടെങ്കിൽ നമുക്ക് അതും എങ്ങും തട്ടാ നമ്മുടെ തലത്തിനെ വരുമെന്ന് പറയും യോഗേഷ് പാര യോഗേഷ് കത്തുനിയ കത്തൂനിയ അത്ലറ്റിക്സ് യോഗേഷ് കത്തുനിയ അത്ലറ്റിക്സ് നിഷാദ് കുമാർ പാരാ അത്ലറ്റിക്സ് അങ്ങനെ പാര കിട്ടിയാൽ നമ്മൾ നിഷാദം വിഷാദമായിട്ടിരിക്കുമെന്നൊക്കെ ഓർത്തി നിഷാദ് നിഷാദ് കുമാർ അത്ലറ്റിക്സ് യോഗേഷ് കുമാർ യോഗേഷ് കത്തുനിയ കത്തൂനിയ അത്ലറ്റിക്സ് നിഷാദ് കുമാർ അത്ലറ്റിക്സ് പ്രവീൺ കുമാർ അത്ലറ്റിക്സ് പാരാത്ലറ്റിക്സ് പ്രവീൺകുമാർ പാരാത്ലറ്റിക്സ് പ്രവീ വീൺകുമാർ പാര അത്ലറ്റിക്സ് സുഭാഷ് യതിരാജ് പാര ബാഡ്മിൻ്റൺ സുഭാഷ് യതിരാജ് പാര ബാഡ്മിൻ്റൺ ബാഡായിട്ട് എന്തെങ്കിലും കാര്യം ഓരോരുത്തർ പാര വെച്ചുകൊണ്ട് ഒരാൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടനെ ഇപ്പം കളിയാക്കുന്ന രീതിയിൽ അമ്പട സുഭാഷ് എന്ന് പറയുമല്ലേ സുഭാഷ് സുഭാഷ് പാര ബാഡ് ബാഡായിട്ടുള്ള കാര്യം ബാഡ്മിൻ്റൺ സുഭാഷ് യതിരാജ് പാരാ ബാഡ്മിൻ്റൺ സുഭാഷ് യതിരാജ് പാര ബാഡ്മിൻ്റൺ സിംഗ് അദാന പാര ഷൂട്ടിംഗ് സിംഗിരാജ് അദാന പാര ഷൂട്ടിംഗ് സിംഗരാജദാന പാര ഷൂട്ടിംഗ് സിംഗരാജദാന പാരാ ഷൂട്ടിംഗ് ഭവീന പട്ടേൽ പാര ടേബിൾ ടെന്നീസ് ഭവീന പട്ടേൽ പാര ടേബിൾ ടെന്നീസ് ഭവീന പട്ടേൽ പാരാ ടേബിൾ ടെന്നീസ് പട്ടേലേ പട്ടെല്ലാം ടേബിളിൻ്റെ പുറത്ത് വിരിച്ചിട്ട് അതിനകത്ത് കേരള കേരളം ഉണ്ടോ എന്നൊക്കെ നോക്കിയെന്ന് പറഞ്ഞത് ഭവീന ഭവീന പട്ടേൽ പാരാ ടേബിൾ ടേബിൾ ടെന്നീസ് ഭവീന പട്ടേൽ പാരാ ടേബിൾ ടെന്നീസ് ഹർവീന്ദർ സിംഗ് പാരാ ആർച്ചറി ഹർവീന്ദർ സിംഗ് പാര ആർച്ചറി അതുപോലെ ശരത് കുമാർ പാര അത്ലറ്റിക്സ് ശരത് കുമാർ പാര അത്ലറ്റിക്സ് ഭവീന പട്ടേൽ പാരാ ടേബിൾ ടെന്നീസ് ഹർവീന്ദർ സിംഗ് പാര ആർച്ചറി ശരത് കുമാർ പാരാ അത്ലറ്റിക്സ് ഇത്രയും പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അർജുന അവാർഡ് ലഭിച്ചത് സർക്കാരിൻ്റെ വിവിധ സ്കീമുകളാണ് പദ്ധതികളാണ് ഇനി പറയാൻ പോകുന്നത് ഓപ്പറേഷൻ കാവൽ ഗുണ്ടാ പ്രവർത്തനം മയക്കുമരുന്ന് മണൽക്കടത്ത് മറ്റു കള്ളക്കടത്ത് കള്ള കടത്ത് കള്ളക്കടത്തുകൾ തടയുന്നതിനായിട്ടുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ ഗുണ്ടാ പ്രവർത്തനം മയക്കുമരുന്ന് മണൽക്കടത്ത് അതുപോലെ കള്ളക്കടത്തുകൾ ഇവയൊക്കെ തടയുന്നതിനായിട്ടുള്ള ഓപ്പർ പോലീസിൻ്റെ പദ്ധതിയാണ് കാവൽ പോലീസാണല്ലോ കാവൽ നിൽക്കുന്നത് ഇപ്പോൾ ഗുണ്ടകൾക്കെതിരായും അങ്ങനെയൊക്കെ ഓർത്താൽ മതി ഗുണ്ടാ പ്രവർത്തനം മയക്കുമരുന്ന് മണൽക്കടത്ത് മറ്റു കള്ളക്കടത്തുകൾ ഇവയൊക്കെ തടുന്ന തടയുന്നതിനായിട്ടുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ സൗര തേജസ് ഗാർഹികൾ ഉപഭോക്താക്കൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് സൗര തേജസ് അപ്പോൾ സോളാർ പ്ലാന്റ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് സൗര തേജസ് എന്ന് ഓർത്തിക്കാനായിട്ട് പദ്ധതിയാണ് ശരണബാല്യം കുട്ടികൾക്ക് ശരണം പ്രാപിക്കാൻ ചൂഷണം നേരിടുന്ന കുട്ടികൾക്ക് ശരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ശരണബാല്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്ന തടയുന്നതിനായിട്ടുള്ള നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം കാവൽ പ്ലസ് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി സംരക്ഷണം ഉറപ്പാക്കും ാക്കുന്ന പദ്ധതിയാണ് കാവൽ പ്ലസ് പ്രത്യേക പരിഗണന സാധാരണ രീതിയിൽ കുട്ടികൾക്ക് നമ്മൾ കാവല് കുട്ടികൾക്ക് കാവൽ കൊടുക്കണമല്ലോ അപ്പം പ്രത്യേക പരിഗണന ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മീൻസ് അർഹിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പ്ലസ് സുരക്ഷ വേണമെന്ന് ഓർത്താൻ അപ്പോൾ കാവൽ പ്ലസ് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് കാവൽ പ്ലസ് കാവൽ പ്ലസും ഒക്കെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് പടവുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പടവുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി പടവുകൾ അടുത്തത് ഓപ്പറേഷൻ ഹലോ ടാക്സി വ്യാജ ടാക്സികൾ പിടികൂടുന്നതിനായി ഉള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഹലോ ടാക്സി വ്യാജ ടാക്സികൾ വ്യാജ ടാക്സികൾ പിടികൂടുന്നതിനായിട്ടുള്ള പദ്ധതി ഓപ്പറേഷൻ ഹലോ ടാക്സി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി നഗരങ്ങളിൽ മാലിന്യ സംസ്കരണം നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ സഹ ചെയ്യുന്ന പദ്ധതിയാണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി ലോക ബാങ്ക് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി കാരവൻ ടൂറിസം വിനോദസഞ്ചാരികൾക്ക് കാരവൻ പാർക്കിലൂടെ നാട്ടിൻപുറങ്ങളിലെ സൗന്ദര്യം ആസ്വദിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് കാരവൻ ടൂറിസം പേരിൽ തന്നെയുണ്ട് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് വായന ചങ്ങാത്തം നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ഭാഷ ഭാഷാപരമായ ശേഷികൾ വികസിപ്പിക്കാനുള്ള പദ്ധതിയാണ് വായന ചെങ്ങാത്തം വായനയോട് ഒരു ചെങ്ങാത്തം തോന്നാൻ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഭാഷാപരമായ ശേഷികൾ വികസിപ്പിക്കാൻ ഉള്ള പദ്ധതിയാണ് വായന ചെങ്ങാത്തം ഈ ടാപ്പ് കുടിവെള്ള കണക്ഷൻ നടപടി അനായാസമാക്കാൻ നടപ്പിലാക്കിയ അല്ലെങ്കിൽ നടപ്പാക്കിയ ഓൺലൈൻ സംവിധാനമാണ് ഈ ടാപ്പ് ഇ എന്ന് പറയുമ്പോൾ തന്നെ ഇ കൊമേഴ്സ് ആ ഒരു സംഭവം നമുക്ക് കണക്ട് ആവുമല്ലോ ഈ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ ടാപ്പ് ഓൺലൈൻ സംവിധാനം കുടിവെള്ള കണക്ഷൻ നടപടി ടാപ്പ് എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് വേണ്ടിയാണല്ലോ കുടിവെള്ള കണക്ഷൻ നടപടി അനായാസമാക്കാൻ നടപ്പാക്കുക ഓൺലൈൻ സംവിധാനമാണ് ഇ ടാപ്പ് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് സംസ്ഥാനത്ത് കോവിഡ് പശ്ചാത്തലം പശ്ചാത്തലത്തിൽ നടത്തുന്ന മാനസികാരോഗ്യ പരിപാടിയാണ് ഒറ്റയ്ക്കെല്ലാം ഒപ്പമുണ്ട് അവർക്കൊരു മാനസിക പിന്തുണ കൊടുക്കുന്ന പരിപാടി ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കായിരിക്കുന്നവർക്ക് കോവിഡൊക്കെ വന്നാൽ ക്വാറന്റൈൻ കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പം ഒറ്റയ്ക്കെല്ലാം ഒപ്പമുണ്ട് സംസ്ഥാനത്ത് കോവിഡ് പശ്ചാത്തലത്തിൽ നടത്തുന്ന മാനസികാരോഗ്യ പരിപാടിയാണ് ഒറ്റക്കെല്ലാം ഒപ്പമുണ്ട് കെ ഫോൺ ഇത് ചോദിച്ചതാണ് സംസ്ഥാനം മുഴുവൻ സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങൾക്കും ഇൻ്റർനെറ്റ് സംവിധാനം എത്തുന്ന എത്തിക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇൻ്റർനെറ്റ് സേവനം എത്തിക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ ഇൻ്റർനെറ്റ് കെ ഫോൺ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നതാണ് കെ എക്സ്പാൻഷൻ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഓർത്തിരിക്കുക കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ആണ് കെ ഫോണിൻ്റെ എക്സ്പാൻഷൻ എന്ന് മീൻസ് അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി വേണ്ട വിട്ടുവീഴ്ച സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക വിലക്കുകൾ പൊളിച്ചെഴുതുന്നതിനായി ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് ഇനി വേണ്ട വിട്ടുവീഴ്ച സ്ത്രീകളുടെ വസ്ത്രധാരണം പെരുമാറ്റം ചിന്തകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തിരുത്തുകയാണ് ലക്ഷ്യം ആ ഒരു പദ്ധതിയുടെ പേരിൽ തന്നെ ഏകദേശം ആയി നമുക്ക് കിട്ടുമല്ലോ സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക വിലക്കുകൾ പൊളിച്ചെഴുതുന്നതിനായി എഴുതുന്നതിനായി ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് ഇനി വേണ്ട വിട്ടുവീഴ്ച നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺസ് റിട്ടേൺസ് എമിഗ്രൻസ് അതൊരു വേറെ പ്രോജക്റ്റാണ് പ്രൊ പേര് കേട്ടാൽ തന്നെ പ്രവാസികളുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ നോർക്ക ഡിപ്പാർട്ട്മെൻറ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺസ് അല്ല റിട്ടേൺഡ് റിട്ടേൺഡ് എമിഗ്രൻസ് പ്രവാസി പുനരധിവാസത്തിനായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണത് നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ് ഡിജിറ്റൽ സേഫ് അഥവാ ഡി സേഫ് സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ സേഫ് കുട്ടികളെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ സേഫ് അഥവാ ഡി സേഫ് കൂടും കോഴിയും സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കൂടും കോഴിയും സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കൂടും കോഴിയും സ്റ്റുഡൻറ്റ് അഗ്രിക്കൾച്ചർ കേഡറ്റ് പഠനകാലത്ത് വിദ്യാർത്ഥികളെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കാൻ സ്റ്റുഡൻറ് പോലീസ് മാതൃകയിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് അഗ്രിക്കൾച്ചർ കേഡറ്റ് കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ സ്റ്റുഡൻറ്റ് അഗ്രികൾച്ചർ കേഡറ്റ് പേരിൽ തന്നെയുണ്ട് ബന്ധം ജലബജറ്റ് ജലലഭ്യതയും ഉപയോഗവും അറിയുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന നവകേരള മിഷൻ്റെ പദ്ധതിയാണ് ജലബജറ്റ് ഹരിത കേരള മിഷൻ ജലസേചന വകുപ്പ് കേന്ദ്ര വാട്ടർ റിസോഴ്സ് ഡെവലപ്മെൻ്റ് മാനേജ്മെൻറ്റ് എന്നിവയുടെ കീഴിലാണ് ജലബജറ്റ് തയ്യാറാക്കുക ജലലഭ്യതയും ഉപയോഗവും അറിയുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന നവകേരള മിഷൻ പദ്ധതിയാണ് ജലബജറ്റ് കരുതൽ കോവിഡ് പ്രതിസന്ധിയിലായ കുടുംബശ്രീ സംരംഭകർക്കും കൃഷി സംഘങ്ങൾക്കുമായി നടത്തുന്ന ക്യാമ്പയിനാണ് കരുതൽ കോവിഡ് പ്രതിസന്ധിയിലായ കുടുംബശ്രീ സംരംഭകർക്കും കൃഷി സംഘങ്ങൾക്കുമായി നടത്തുന്ന ക്യാമ്പയിനാണ് കരുതൽ എന്ന് അറിഞ്ഞിരിക്കുക പ്രൊജക്ട് മാനേജ്മെന്റ് പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയാനും സുതാര്യത വരുത്താനും പരിശോധിക്കാനും വേണ്ടി നിലവിൽ വരുന്ന സംവിധാനമാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കാര്യങ്ങൾ അറിയാനൊക്കെ വേണ്ടിയുള്ള ആ ഒരു എന്താ പറയുക അറിയാനും പരിശോധിക്കാനും ഒക്കെ വേണ്ടി വരുന്ന ഒരു സുതാര്യത വരുത്തുന്ന ഒരു പദ്ധതിയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് പ്രശാന്തി ക്ഷേമ പോലീസിങ് ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി നടത്തി വരുന്ന കേരള പോലീസ് നടത്തുന്ന ഒരു പദ്ധതിയാണ് പ്രശാന്തി ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് നടത്തുന്ന പദ്ധതിയാണ് പ്രശാന്തി വയോജനക്ഷേമ പോലീസ് പോലീസ് പ്രശാന്തി വയസ് ആകുമ്പോൾ ശാന്തിയോടെ ഒരു ജീവിതമാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്ന വയസ്സായവര് അപ്പൊ അങ്ങനെ ഓർത്താൽ മതി പ്രശാന്തി വയോജനക്ഷമ പോലീസിങ് കേരള പോലീസിന്റെ ഓപ്പറേഷൻ സൈലൻസ് സൈലൻസ് ആക്കുന്നത് എന്താണ് നമ്മുടെ പൊതുവഴിയിലെ വാഹനങ്ങളല്ലേ ഒച്ച കൂടുതലുള്ളത് സൗണ്ട് കൂടുതലുള്ളത് സൈലൻസറിൽ മാറ്റം വരുത്തി അമിത ശബ്ദമുണ്ടാക്കുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിന് ആരംഭിച്ച മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിപാടിയാണ് ഓപ്പറേഷൻ സൈലൻസ് ചിരി കുട്ടികളെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ചിരി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ചിരി ആ പേരിൽ തന്നെ ഉണ്ട് അതെതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന് അപ്പോൾ അതൊന്ന് മൈൻഡിലൊന്ന് ഒന്ന് കേട്ടൊന്ന് ഓർപ്പിച്ചാൽ മതി എൽഡർ ലൈൻ എൽഡർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രായം പ്രായം കൂടുതലുള്ള വയോജനങ്ങൾ വയോജന സൗ സൗഹൃദത്തിന് ഊന്നൽ നൽകി നടപ്പാക്കുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് എൽഡർ ലൈൻ പേരിൽ തന്നെയുണ്ട് വൃക്ഷ സമൃദ്ധി പദ്ധതി നല്ലയിനം തൈകൾ ഉൽപ്പാദിപ്പിച്ചും വനേതര പ്രദേശങ്ങളിൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചും അവയുടെ പരിപാലനത്തിലായി നടത്തുന്ന തൊഴിലുറപ്പ് പദ്ധതിയാണ് വൃക്ഷ സമൃദ്ധി പദ്ധതി നല്ലയിനം തൈകൾ ഉൽപ്പാദിപ്പിച്ചും വനേതര പ്രദേശങ്ങളിൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചും അവയുടെ പരിപാലനത്തിനായി നടത്തുന്ന തൊഴിലുറപ്പ് പദ്ധതിയാണ് വൃക്ഷ പദ്ധതി പദ്ധതി ബ്ലോസം കൃഷി പരിപാലനത്തിലൂടെ ഭിന്നശേഷി കുട്ടികളിൽ മാനസിക സാമൂഹിക തലങ്ങളിൽ മാറ്റം വരുത്താനായി ആരംഭിച്ച പദ്ധതിയാണ് ബ്ലോസം എന്ന് അറിഞ്ഞിരിക്കുക കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്നതായിരുന്നു അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ ഈ കൂട്ടത്തിലും കുറച്ച് പറഞ്ഞു പറഞ്ഞുപോകാൻ ഒരുപാട് പദ്ധതികൾ നമുക്ക് പഠിക്കാൻ സ്നേഹസ്പർശം ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സഹായം നൽകുന്ന പദ്ധതി സ്നേഹസ്പർശം ദി സിറ്റിസൺ പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെപ്പറ്റി അറിവുണ്ടാകുക ഭരണഘടനാ മൂല്യങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗം ഭാഗമാക്കുന്നതിന് ഓരോ വ്യക്തിയെയും സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലയിൽ നടത്തുന്ന ക്യാമ്പയിനാണ് ദി സിറ്റിസൺ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഭരണഘടന ഭരണഘടനയെപ്പറ്റി ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിനാണ് ദി സിറ്റിസൺ സിറ്റിസൺ എന്ന ബാക്കി രാജ്യവുമായി ബന്ധപ്പെട്ടതാണല്ലോ രാജ്യത്തിനെയാണല്ലോ ഭരണഘടന അപ്പോൾ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിലെ ഉള്ള പദ്ധതിയാണ് ദി സിറ്റിസൺ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരു അവബോധം സൃഷ്ടിക്കുക പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഗോ ഗോത്ര ജീവിക ഗോത്ര ജീവിക എന്ന പദ്ധതി ഗോത്രം പട്ടികജാതി ആ ഒരു പട്ടികവർഗം അങ്ങനെ നമുക്ക് കണക്റ്റ് ചെയ്യാമല്ലോ പട്ടികവർഗ വിഭാഗത്തിൽ പട്ടികവർഗ വിഭാഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതി പദ്ധതിയാണ് ഗോത്ര ജീവിക പട്ടികവർഗ പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്ര ജീവിക അടുത്തത് കരുതൽ നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കരുതൽ നിരാലംബരായ ട്രാൻസ്ജെൻഡേഴ്സിനെ അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് കരുതൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് കരുതൽ പ്രവാസി തണൽ പദ്ധതി കോവിഡ് ബാധിച്ച് വിദേശത്തോ സ്വദേശത്തോ വെച്ച് മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും മടങ്ങിയെത്തിയ വിദേശി മലയാ വിദേശ മലയാളികളുടെയും അവിവാഹിതരായ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രവാസി തണൽ പദ്ധതി അപ്പോൾ പ്രവാസികളുടെ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി പ്രവാസി തണൽ പദ്ധതി പെൺമക്കൾക്ക് കോവിഡ് ബാധിച്ച് കോവിഡ് ബാധിച്ച് വിദേശത്തോ സ്വദേശത്തോ വെച്ച് മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും മടങ്ങിയെത്തിയ വിദേശ മലയാളികളുടെയും അവിവാഹിതരായ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി പ്രവാസി തണൽ പദ്ധതി മനസോടിത്തിരി മണ്ണ് മനസോടിത്തിരി മണ്ണ് സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി ഭൂരഹിതരായവർക്ക് ഭൂമി നൽകുന്നതിന് നടത്തുന്ന ക്യാമ്പയിനാണ് മനസ്സോടിത്തിരി മണ്ണ് മണ്ണ് ഭൂമി ഭൂരഹിതരായവർക്ക് ഭൂമി നൽകുന്നതിനായുള്ള ക്യാമ്പയിനാണ് മനസ്സോടിത്തിരി മണ്ണ് സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണ് മനസ്സോടിത്തിരി മണ്ണ് ഉണർവ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രൊജക്റ്റാണ് ഉണർവ് ഈ ലഹരി ലഹരി മരുന്നു അല്ലെങ്കിൽ മധ്യ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ബോധം കേട്ട അവസ്ഥയല്ലേ പിന്നെ ഒരു ഉണർവ് ഉണ്ടാകണമെങ്കിൽ വേറെ കുറേ സമയം എടുക്കും അല്ലേ അപ്പോൾ അതിനുവേണ്ടി ഉണർവ് എന്നുള്ളത് ലഹരി വിമുക്തം എന്ന കണക്റ്റ് ആവുമല്ലോ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രൊജക്റ്റാണ് ഉണർവ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിമുക്തി പദ്ധതിയുടെ നേതൃത്വത്തിൽ അടുത്തത് തെളിമ റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്താനും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് തെളിമ റേഷൻ കാർഡ് നല്ല തെളിവായിട്ടിരിക്കുന്ന മീൻസ് തെളിമയോടെ ഇരിക്കുകയാണെന്ന് ഓർത്തി തെളിമ റേഷൻ കാർഡിലെ പിശകു പിശകുകൾ തിരുത്താനും പുതിയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് തെളിമ കതിർ കേരളത്തിലെ വനാശ്രിത സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കതിർ എന്ന് അറിഞ്ഞിരിക്കുക അറിഞ്ഞിരിക്കുക അരികെ അരികെ എന്നത് സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണത്തിന് തയ്യാറാക്കിയ പദ്ധതിയാണ് വയോജന പരിചരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അരികെ അതിജീവനം സമാശ്വാസ പദ്ധതി പ്രളയവും കോവിഡ് മഹാമാരിയും കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടിലായ സംരംഭകരെ സഹായിക്കുന്നതിനും വായ്പാ തിരിച്ചടവ് മെച്ചപ്പെടുത്തുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം സമാശ്വാസ പദ്ധതി പ്രളയവും കോവിഡ് മഹാമാരിയും കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടിലായ സംരംഭകരെ സഹായിക്കുന്നതിനും വായ്പാ തിരിച്ചടവ് മെച്ചപ്പെടുത്തുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം സമാശ്വാസ പദ്ധതി അപ്പോൾ കോവിഡ് കാരണം ബുദ്ധിമുട്ടിലായ പ്രളയവും കോവിഡൊക്കെ കാരണം ബുദ്ധിമുട്ടിലായ സംരംഭകർക്ക് ഒരു ആശ്വാസം നൽകാൻ വേണ്ടി വായ്പാ തിരിച്ചറിവ് തിരിച്ചടവ് മെച്ചപ്പെടുത്താനും അങ്ങനെയൊക്കെ വേണ്ടിയുള്ള പദ്ധതിയാണ് സമാശ്വാസം എന്ന് അറിഞ്ഞിരിക്കുക അതിജീവനം സമാശ്വാസ പദ്ധതി ബാലസൗഹൃദ കേരളം വീടും വിദ്യാലയവും സാമൂഹിക ചുറ്റുപാടുകളും കുട്ടികൾ കിണങ്ങുന്ന വിധം മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ബാലസൗഹാർദ്ദ കേരളം കുട്ടികളുടെ ഫ്രണ്ട്ലി ആയിട്ട് എന്താ പറയുക ചിൽഡ്രൻ ഫ്രണ്ട്ലി ബാലസൗഹാർദ്ദമായിട്ട് മാറ്റുക അതിനുവേണ്ടിയൊക്കെയുള്ളൊരു പദ്ധതിയാണ് ബാല കേരളം ഷീ റേഡിയോ സ്ത്രീ സമത്വം എന്ന വിഷയം മുൻനിർത്തി സാംസ്കാരിക വകുപ്പ് ആസൂത്രണം ചെയ്ത സമം എന്ന പദ്ധതിയുമായി കൈകോർത്ത് അവതരിപ്പിക്കുന്ന പ്രക്ഷേപണ പരിപാടിയാണ് ഷീ റേഡിയോ എന്നും അറിഞ്ഞിരിക്കുക ഞാനും കൃഷിയിലേക്ക് കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ ഞാനും കൃഷിയിലേക്ക് പേരിൽ തന്നെയുണ്ട് കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഞാനും കൃഷിയിലേക്ക് ഓപ്പറേഷൻ വാഹിനി നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജ്ജീവമായ തോടുകളെ പുനർജീവിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി വഹിക്കുക നീരൊഴുക്ക് വഹിച്ചുകൊണ്ട് വീണ്ടും അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജ്ജീവമായ തോടുകളെ പുനർ പു പുനർജീവിപ്പിക്കാൻ പുനർജീവിപ്പിക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി സഹജീവനം ഭിന്നശേഷി വിഭാഗങ്ങൾക്കായുള്ള പദ്ധതിയാണ് സഹജീവനം പിന്നെ ശേഷി വിഭാഗങ്ങൾക്കായുള്ള പദ്ധതി സഹജീവനം റിവോൾവിംഗ് ഫണ്ട് പദ്ധതി ടൂറിസം മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് യാതൊരു ഈടും സുരക്ഷിതത്വം ഇല്ലാതെ സഹായിക്കുന്നതിനായി പതിനായിരം രൂപ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതിയാണ് റിവോൾവിംഗ് ഫണ്ട് പദ്ധതി ഒരു ഈടും ഇല്ലാതെ ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പതിനായിരം രൂപ റിവോൾവിംഗ് ഫണ്ട് പദ്ധതി ടൂറിസം മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ഈടൊന്നും ഇല്ലാതെ തന്നെ പതിനായിരം രൂപ പലിശരഹിത വായ്പ നൽകുന്ന പദ്ധതിയാണ് റിവോൾവിംഗ് ഫണ്ട് പദ്ധതി വയോരക്ഷ വയോജനങ്ങൾക്ക് മുതിർന്ന പൗരന്മാരുടെ ജീവിതം നിലവാരം ഉയർത്തുന്നതിനുള്ള പദ്ധതി ബയോരക്ഷ മുതിർന്ന പൗർ മുതിർന്ന പൗരന്മാർക്ക് ജീവിത നിലവാരം ഉയർത്തുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പൊസിഷനുകൾ വഹിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ പേരുകൾ മീൻസ് കമ്മീഷണർമാരും അതുപോലെ മന്ത്രിമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത് രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ നാൽപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസാണ് എൻ വി രമണ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഓം ബിർളയാണ് ലോകസഭാ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഈ ഓം എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഹൈന്ദവ സംഭവത്തിന് എന്താ ലോകം അങ്ങനെ എന്തൊക്കെ അർത്ഥം സംഭവിക്കില്ല ഇപ്പോൾ ഓം ലോകം ലോക ലോക്സഭാ സ്പീക്കർ ഓം ബിർള രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഓർത്തിരിക്കുക രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ് ഇവിടെ എഴുതിയേക്കുന്നത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സുശീൽ ചന്ദ്ര എന്നാണ് എഴുതിയേക്കുന്നത് സുശീൽ ചന്ദ്ര ഇതിനു മുമ്പത്തെയായിരുന്നു ഇപ്പോഴത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനഞ്ചിനാണ് അദ്ദേഹം സ്ഥാനമേറ്റത് അപ്പോൾ ഏറ്റവും റീസെന്റായിട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ രാജീവ് കുമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺ അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺ അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആര് എന്ന ചോദ്യം ഉണ്ടായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ അരുൺ അരുൺകുമാർ മിശ്ര ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷൻ കമ്മീഷണർ യശ്വർധൻ കുമാർ സിൻഹ യശ്വർദ്ധൻ യശസ് വർദ്ധിക്കുക വിവരം ഒരുപാടുള്ളവർക്ക് അറിവുള്ളവർക്ക് അവരുടെ യശസ്സ് വർദ്ധിക്കുക അങ്ങനെ ഓർത്താമോ യശ്വർദ്ധൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംബ്ല ദേശീയ പട്ടിക കമ്മീഷൻ ചെയർമാൻ ഹർഷ് ചൌഹാൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംബ്ല ദേശീയ പട്ടിക വർഗ്ഗ കമ്മീഷൻ ചെയർമാൻ ഹർഷ് ചൌഹാൻ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർമാൻ വിജയ് സാംബ്ല ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ഹർഷ് ചൌഹാൻ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ കെ എൻ വ്യാസ് ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ കെ എൻ വ്യാസാണ് ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ കെ എൻ വ്യാസ് യു പി എസ് സി ചെയർമാൻ മനോജ് സോനിയാണ് യു പി എസ് സി ചെയർമാൻ മനോജ് സോനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോനി യു പി എസ് സി ചെയർമാൻ മനോജ് സോനി യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ചെയർമാൻ ജഗതീഷ് കുമാർ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ ജഗതേഷ് കുമാർ ഓർത്തിരിക്കുക യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ചെയർമാൻ മമിതാല ജഗതേഷ് കുമാർ പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് ആണ് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എൻ കെ സിംഗ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ഇരുപത്തിയഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് ദാസ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്കിന് ഒരുപാട് കാശുണ്ടല്ലോ അപ്പോൾ ഭയങ്കര ശക്തിയാണ് നോർത്ത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് സെബി ചെയർപേഴ്സൺ മദാബി പുരി ബച്ച് മദാബി പുരി ബച്ച് എന്ന വ്യക്തിയാണ് സെബി ചെയർപേഴ്സൺ സെബി ചെയർപേഴ്സൺ മദാബി പുരി ബച്ച് ഐ ആർ ഡി ഒ ചെയർമാൻ ദബാ ദബാസിഷ് പാണ്ഡെ ദബാസിഷ് പാണ്ഡെയാണ് ഐ ആർ ഡി ഒ ചെയർമാൻ ഐ ആർ ഡി ഒ ചെയർമാൻ ദബാസിഷ് പാണ്ഡെ ഓക്കെ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്